സവിശേഷമായ ഒരു യോഗാസനമുണ്ട് അതിൻ്റെ പേരാണ് സാഷ്ടാംഗം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ എട്ട് ഭാഗങ്ങൾ ഭൂമിയെ സ്പർശിക്കുകയും ആ നിലയിൽ തുടരുകയും ചെയ്യുന്നു ഈ ആസനത്തിൽ ശ്വാസകോശം ശ്വാസകോശം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അതിന് മറ്റു പല വശങ്ങളുമുണ്ട് എന്നാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഈ ആസനത്തിൽ മുഴുവൻ ശ്വസന സംവിധാനവും ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് സർവ്വസാധാരണമായ ഒരു ആസനമാണ് എന്നാൽ ഭൂരിഭാഗം പേരും അത് ശരിയായ രീതിയിലല്ല ചെയ്യുന്നത് എല്ലാ ഭക്തന്മാരും ഈ ആസനം ചെയ്യുന്നത് സർവസാധാരണമാണെങ്കിലും അജ്ഞത കാരണവും കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് കാരണവും അവർ വെറുതെ കിടക്കുകയാണ് ചെയ്യുന്നത് സാഷ്ടാംഗം എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ കൃത്യമായ നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത് ശരീരത്തിലെ എട്ട് ഭാഗങ്ങളും നിലത്തെ തൊടുന്നു ആ നിലയിൽ അല്പം കൂടി ആഴത്തിൽ ശ്വസിക്കണം നെറ്റിയും നെഞ്ചും രണ്ടു കൈകളും കാലിലെ പെരുവിരലുകളും നിലത്തെ സ്പർശിക്കുന്നു ഉപ്പൂറ്റികൾ ഒരുമിച്ച് ഇതുപോലെ വയ്ക്കണം ശ്വാസം സ്വാഭാവികമായും അല്പം കൂടി ആഴമുള്ളതായി മാറും ആ നിലയിൽ തുടരുക സാധ്യമെങ്കിൽ ആറോ ഏഴോ മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ചെയ്ത് ആരംഭിക്കുക ആറോ ഏഴോ മിനിറ്റ് ഈ നിലയിൽ തുടർന്നതിനു ശേഷം വിശ്രമിക്കുക അപ്പോൾ മുഴുവൻ ശരീരവും തറയിലേക്ക് അമർന്ന നിങ്ങൾ മകരാസനത്തിലേക്ക് പോകും നിങ്ങൾ പുരുഷനാണെങ്കിൽ വലതുകൈ ഇടതുകൈയുടെ മുകളിൽ വയ്ക്കുക നിങ്ങൾ സ്ത്രീയാണെങ്കിൽ ഇടതുകൈ വലതുകൈയുടെ മുകളിൽ വയ്ക്കുക എന്നിട്ട് അതിനു മുകളിൽ നെറ്റിവെക്കുക അതിനുശേഷം ശരീരം മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ വിശ്രമിക്കാൻ അനുവദിക്കുക അതിനുശേഷം വലതുകാൽ തുട ശരീരവുമായി തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ വയ്ക്കുക കാൽമുട്ടിന് താഴെയുള്ള ഭാഗം തുടയുമായി തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ വയ്ക്കുക എന്നിട്ട് തല വലത്തോട്ടേക്ക് തിരിക്കുക കണ്ണുകളടച്ച് സാധാരണഗതിയിൽ ശ്വസിക്കുക ഈ ആസനത്തിൽ വിശ്രമിക്കുക മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ തന്നെ ഇടതുഭാഗത്തും ചെയ്യുക തല ഇടത്തോട്ട് ചരിക്കുക ഇടതുകാൽ ആ നിലയിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ഏകദേശം ഒരു കസേരയിലിരിക്കുന്നതുപോലെ അതായത് നിങ്ങളുടെ തുടകൾ ശരീരവുമായി തൊണ്ണൂറ് ഡിഗ്രി കോണളവിലും കാൽമുട്ടിന് താഴെയുള്ള ഭാഗം തുടയുമായി തൊണ്ണൂറ് ഡിഗ്രി കോണളവിലും തല കൈകൾക്കുമീതെ ഇടത്തോട്ട് ചരിച്ചുവെച്ച നിലയിലും ഈ നിലയിൽ മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ തുടരുക അതിനുശേഷം സാഷ്ടാംഗത്തിലേക്ക് വരിക ആറോ ഏഴോ മിനിറ്റുകൾ ഈ സൈക്കിൾ നിങ്ങൾക്ക് ഒരേ സമയം മൂന്ന് പ്രാവശ്യം ചെയ്യാം ദിവസമത് നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യാം പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗം സമയവും മാസ്ക് ധരിക്കുന്നതിനാൽ അണുബാധയുണ്ടായില്ലെങ്കിൽ പോലും ഓക്സിജന്റെ അളവ് നല്ല രീതിയിൽ ശരീരത്തിൽ കുറയും അതുകൊണ്ട് ഇത് നിങ്ങൾ ദിവസം നാലഞ്ച് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് നല്ല രീതിയിൽ വർദ്ധിക്കും അതിനുശേഷം സിംഹക്രിയയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂടുതൽ മെച്ചപ്പെടും ഇത് വളരെയധികം പ്രയോജനകരമാണെന്ന് വൈദ്യശാസ്ത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പല സർവകലാശാലകളും ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ പ്രവർത്തിക്കാനായി തുടങ്ങുക ഇത് ഒരു ചികിത്സയൊന്നുമല്ല പക്ഷേ നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മുടെ ആരോഗ്യം എന്നതും ആത്യന്തികമായ ഒന്നല്ല നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളുടെയും പരിണിത ഫലമാണത് ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് ഇത് ചെയ്യുക എന്നിട്ട് കഴിയാവുന്നിടത്തോളം ഈ രോഗത്തിൻ്റെ ഇരയോ വാഹകനോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം സിംഹക്രിയ പുരാതന യോഗാ പരിശീലനങ്ങൾ ശരീരത്തിനും മനസ്സിനും ഊർജങ്ങൾക്കും വളരെ പ്രയോജനകരമായ ഫലങ്ങൾ നൽകുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി സദ്ഗുരു സമർപ്പിക്കുന്നു സിംഹക്രിയ അത് നമ്മളുടെ ശ്വാസകോശത്തിന്റെ ക്ഷമതയും വർദ്ധിപ്പിക്കുന്നു സദ്ഗുരു നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നിങ്ങൾ അവയെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പത്ത് മിനിറ്റ് പൂർണ്ണമായും അതിനുവേണ്ടി മാത്രം സമർപ്പിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശീലനം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ആദ്യം നിർദ്ദേശങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുക അതിനുശേഷം മാത്രം സ്വന്തമായി ചെയ്യുവാൻ ശ്രമിക്കുക ഇത് ചെറിയൊരു പരിശീലനമാണ് ഇത് വേണ്ടി വരുന്നത് മറ്റ് ശക്തിയേറിയ പ്രക്രിയകളൊന്നും വശമില്ലാത്തവർക്കാണ് ഒരു കാര്യം ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും മറ്റൊന്ന് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എല്ലാത്തിനും ഉപരിയായി നിങ്ങൾക്കിത് ഇന്ന് ചെയ്യാൻ കഴിഞ്ഞു അടുത്ത അഞ്ച് ദിവസം ചെയ്യാൻ കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ശ്വസന സംബന്ധമായ എന്തോ പ്രശ്നം നിങ്ങൾക്കുണ്ടായെന്നാണ് എന്തു തന്നെയായാലും നിങ്ങൾ ഉടൻ തന്നെ പരിശോധിക്കണം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് ഈ പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ അത് വായ പൂർണ്ണമായും തുറന്ന് നിങ്ങളുടെ നാക്ക് മുഴുവനായും പുറത്തേക്കിടുക എന്നിട്ട് വിറപ്പിക്കാതെ വളരെ ശക്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക അകത്തേക്കും പുറത്തേക്കും വളരെ ശക്തമായി ശ്വാസോച്ഛ്വാസം ഇരുപത്തൊന്ന് പ്രാവശ്യം അതിനുശേഷം നിങ്ങളുടെ നാവ് മുകളിലേക്ക് മടക്കുക പരമാവധി പുറകിലേക്ക് കൊണ്ടുപോവുക കൈകൾ ഉപയോഗിക്കരുത് ഇപ്പോൾ കൈകൾ ഉപയോഗിക്കാൻ പറ്റിയ സമയമല്ല കഴിയാവുന്നത്ര പുറകിലേക്ക് കൊണ്ടുപോകണം ഇതുപോലെ വായ തുറന്ന് തന്നെ ഇരിക്കണം അതിനുശേഷം ശ്വാസം അകത്തേക്കും പുറത്തേക്കും വളരെ ശക്തിയോടെ എടുക്കുകയും വിടുകയും ചെയ്യുക ആ സമയത്ത് ഒരു ശബ്ദമുണ്ടാകും തൊണ്ടയിൽ മുറുക്ക വരുമ്പോൾ ഉള്ളതുപോലെ ഇതുപോലെ ശബ്ദമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ തൊണ്ടയിൽ നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ ഒരു മുറുക്കം സൃഷ്ടിക്കുമ്പോൾ ആ ശബ്ദത്തോടൊപ്പം ശ്വാസം പൂർണ്ണമായി അകത്തേക്ക് എടുക്കുകയും പൂർണമായി പുറത്തേക്ക് വിടുകയും ചെയ്യണം കഴിയുന്നത്ര ശക്തിയോടെ വയർഭാഗം വിറപ്പിക്കുവാൻ പാടില്ല നാവ് മുകളിലേക്ക് മടക്കി വെച്ച് ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ പ്രക്രിയ ചെയ്യുന്ന സമയം കണ്ണുകൾ അടച്ചു വെക്കണം ശ്വാസമെടുത്ത് ശ്വാസം പൂർണമായി ഉള്ളിലേക്കെടുത്ത് ഇരിക്കുക പുറത്തേക്ക് വിടാതെ ഒരു മിനിറ്റ് നേരം നിങ്ങൾക്ക് പ്രായ കൂടുതലാണെങ്കിലോ ശ്വാസം പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒരു മിനിറ്റ് കഴിയുന്നില്ലെങ്കിൽ ഒരു മിനിറ്റ് നേരം ശ്വാസം പിടിച്ചു വയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ മുപ്പത് സെക്കൻഡെങ്കിലും ചെയ്യുക ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ദിവസം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ശ്വസന സംവിധാനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്നിട്ട് പരിശോധിക്കുകയും വേണം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയാവും ചെയ്യണ്ട ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ചെയ്ത കാര്യം നിലത്ത് ചമ്പ്രം പടിഞ്ഞിരുന്ന നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരം വഴങ്ങുന്ന രീതിയിൽ രണ്ട് കൈകളും ഉപയോഗിച്ച് ഇതുപോലെ തള്ളിപ്പിടിക്കുക അപ്പോൾ നിങ്ങളുടെ നെഞ്ചുകൂട് ഡയഫ്രത്തിന്റെ ഭാഗത്തെ മുകളിലേക്ക് ഉയർത്തും പൂർണമായും അമർത്തുക എന്നിട്ട് നാക്കു പൂർണ്ണമായും വെളിയിലേക്കിട്ട് ഇങ്ങനെ ചെയ്യുക ഇതുപോലെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം അതിനുശേഷം ഇതും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് വായ അടച്ചു പിടിക്കുക വായടച്ച് ശ്വാസം പുറത്തേക്ക് വിടുക തൊണ്ടക്കുഴിയിൽ മുറുക്കം സൃഷ്ടിച്ച് ശബ്ദം പുറപ്പെടുവിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച് കുറച്ചു സമയം ശാന്തമായി ഇരിക്കുക അതിനുശേഷം സാധാരണ നിലയിലേക്ക് മടങ്ങാം ആർക്കും ലളിതമായി ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണിത് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വയർ അധികം നിറഞ്ഞിരിക്കുവാൻ പാടില്ല പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുകയല്ലെങ്കിലും കുറച്ച് വിശപ്പുള്ളത് നല്ലതാണ് ആ സമയത്ത് ഇത് ലളിതമായ ഒരു പ്രക്രിയയാണ് പ്രത്യേകിച്ചും നിങ്ങൾ പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു സേവകനോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ ഇത്തരത്തിലുള്ള ഏത് ജോലിയായാലും പുറത്ത് അണുബാധയുള്ള ആൾക്കാരുമായി ഇടപഴകുന്ന ഇക്കൂട്ടർ ഇത് പരിശീലിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും പരിശീലനം ചെയ്യാനുള്ള നിബന്ധനകൾ വിശപ്പുള്ള അവസ്ഥയിലായിരിക്കണം അവസാന ഭക്ഷണത്തിന് ശേഷം പരിശീലനം ചെയ്യുന്നതിന് മുമ്പ് രണ്ടര മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം ആറു വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ പരിശീലനം ചെയ്യാവുന്നതാണ് ഏതവസ്ഥയിലാണെങ്കിലും ഈ പരിശീലനം ചെയ്യാവുന്നതാണ് ആറു വയസ്സിന് താഴെയും എഴുപത് വയസ്സിന് മുകളിലുമുള്ള ആളുകൾക്കും ഈ പരിശീലനം ചെയ്യാം അവർ ശ്വസന പ്രക്രിയ ഇരുപത്തിയൊന്നിന് പകരം പന്ത്രണ്ട് തവണ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവമുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് അവർ ശ്വസന പ്രക്രിയ ഇരുപത്തൊന്നിനു പകരം പന്ത്രണ്ട് തവണ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് ദിവസം മൂന്ന് നേരം സിംഹക്രിയ പരിശീലനം ചെയ്യാം രണ്ട് പരിശീലനങ്ങൾക്കിടയിലും കുറഞ്ഞത് നാലു മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം പരിശീലനം ചെയ്യുക ശ്വസനത്തിന് എണ്ണത്തിൽ മാറ്റം വരുത്തിയോ മറ്റോ യാതൊരു മാറ്റവും ചെയ്യാൻ ശ്രമിക്കാതെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പരിശീലനം ചെയ്യുക കാലുകൾ പിണച്ചിരിക്കുക തുടകൾക്കുമേൽ മുട്ടിന് അടുത്തായിട്ട് കൈകൾ കമഴ്ത്തി വയ്ക്കുക രണ്ട് കൈകളും ഉപയോഗിച്ച് ശരീരത്തെ മുകളിലേക്ക് ഉയർത്തുക നിങ്ങളുടെ ഡയഫ്രത്തിന്റെ ഭാഗത്തുനിന്ന് നെഞ്ചിൻ കൂടെ ഉയർന്നിരിക്കണം കണ്ണുകൾ അടച്ചു വയ്ക്കുക വായ പൂർണ്ണമായും തുറന്ന് നാക്ക് പുറത്തേക്ക് നീട്ടുക വയർഭാഗത്തെ ചലിപ്പിച്ചുകൊണ്ട് ശക്തമായി ശ്വാസമെടുത്തുവിടുക എന്നാൽ വയർ വിറപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പൂർണ്ണമായും ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക ഓരോ ശ്വാസത്തോടൊപ്പം ഇതുപോലെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ശബ്ദമുണ്ടാവണം ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുക നിങ്ങൾക്ക് എഴുപത് വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം മാത്രം ചെയ്യുക നാക്ക് മുകളിലേക്ക് മടക്കുക അത് പരമാവധി പുറകിലേക്ക് കൊണ്ടുപോകുക വായ തുറന്ന് പോലെ തന്നെ ശ്വസിക്കുക സാധ്യമായ അത്രയും ശക്തമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ശബ്ദമുണ്ടാവണം ഇരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുക നിങ്ങൾക്ക് എഴുപത് വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ കണ്ണുകളടയ്ക്കുക പൂർണമായും ശ്വാസം ഉള്ളിലേക്കെടുത്ത് പിടിച്ചുവെക്കുക ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു മിനിറ്റോ കുറഞ്ഞത് മുപ്പത് സെക്കൻഡോ അങ്ങനെ ഇരിക്കുക സാധ്യമായ സമയമത്രയും ശ്വാസം പിടിച്ചു പിടിച്ചുവെക്കുക നിങ്ങൾക്ക് ശ്വാസം പുറത്തുവിടണം എന്ന് തോന്നുമ്പോൾ വായ അടച്ചു വെച്ച് മൂക്കിലൂടെ തൊണ്ടക്കുഴിയിൽ നിന്നും ശബ്ദം വരുത്തിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക അല്പസമയം നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരിക്കാം സൌകര്യപൂർവ്വം നിങ്ങളുടേതായ സമയമെടുത്ത് കണ്ണുകൾ തുറക്കാം Mm-hmm.